ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി സി ഇലക്ട്രോൺ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഇലക്ട്രോണിക്സിലെ യു ജെ ടി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എസ് എസ് സി ആറിനും തൈറസ്റ്ററിനും പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് യു ജെ ടി എന്ന് പറയുന്ന യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, യു ജെ ടിയുടെ ഫുൾ ഫോം എഴുതാം. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, യു ജെ ടി എന്ന് പറയുന്നത് ഒരു ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ത് എഴുതാം, ഇറ്റ് ഇസ് എ ത്രീ ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ്. യു ജെ ടിയിൽ രണ്ട് ലെയേഴ്സ് ആണുള്ളത്, ഒരു പി ടൈപ്പ് ലെയറും അതുപോലെ തന്നെ ഒരു എൻ ടൈപ്പ് ലെയറും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ടു ലെയേഴ്സ്, ഇറ്റ് കണ്ടെയ്ൻ ടു ലെയർ, വൺ പി ലെയർ ആൻഡ് വൺ എൻ ലെയർ. ഒരു പിയും ഒരു എന്നും മാത്രമേ ഈ ഒരു യു ജെ ടിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് കണ്ടെയ്ൻ അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ പി എൻ ജംഗ്ഷൻ, വൺ പി എൻ ജംഗ്ഷൻ. അപ്പോൾ രണ്ട് ലെയർ ആണുള്ളത്, ഒരു പിയും ഒരു എന്നും. അതുകൊണ്ട് തന്നെ യു ജെ ടിക്ക് ഒരൊറ്റ ജംഗ്ഷനേ ഉള്ളൂ, ഒരു പി എൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പി എൻ ജംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ പേര് എന്തായത്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നായത്. ഇനി മറ്റൊരു പ്രത്യേകത, യു ജെ ടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞു. യു ജെ ടി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. അതേ സമയത്ത് നമുക്ക് ബി ജെ ടിയും ജെ എഫ് ഇ ടി ഒക്കെ എന്താണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ബി ജെ ടിയും ജെ എഫ് ഇ ടി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്ററിന് എന്തിനുള്ളൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആംപ്ലിഫൈ ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ സ്വിച്ചിങ് സർക്യൂട്ടായിട്ടും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിന് യൂസ് ചെയ്യും. അതേസമയം യു ജെ ടി ബാക്കിയുള്ള ട്രാൻസിസ്റ്റേഴ്സിനും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ, യു ജെ ടി നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യില്ല, പകരം എന്തിനു മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, സ്വിച്ചിങ് പർപ്പസിന് മാത്രമേ നമ്മൾ യു ജെ ടിനെ യൂസ് ചെയ്യുള്ളൂ. കാരണം യു ജെ ടി ഒരിക്കലും ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തു തരില്ല. അപ്പോൾ ഓൺലി സ്വിച്ചിങ് പർപ്പസ് അല്ലെങ്കിൽ ഓൺലി സ്വിച്ചിങ് സർക്യൂട്ടായിട്ട് മാത്രമേ നമ്മൾ യു ജെ ടിനെ യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ത്രീ ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ത്രീ ടെർമിനൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എന്താണ് ബേസ്, എമിറ്റർ, കളക്ടർ. അപ്പോൾ യു ജെ ടിയുടെ ത്രീ ടെർമിനൽസ് എന്ന് പറയുന്നത് ഒരു എമിറ്റർ ടെർമിനലും പിന്നെ രണ്ട് ബേസ് ടെർമിനൽസും ആണുള്ളത്. എമിറ്റർ, ബേസ് വൺ, ബേസ് ടു. അപ്പം അങ്ങനെ മൂന്ന് ടെർമിനൽസ് ആണ് യു ജെ ടിക്ക് ഉള്ളത്. മറ്റൊരു പ്രത്യേകത, യു ജെ ടി എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ യു ജെ ടിക്ക് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പറഞ്ഞു ഒരൊറ്റ ജംഗ്ഷനാണ് ഈ ഒരു യു ജെ ടിക്ക് ഉള്ളതെന്ന്. നമ്മൾ സാധാ ഒരു ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഡയോഡിന് എന്താണ് ഒരൊറ്റ പി എൻ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ ഈ ഒരു യു ജെ ടിനെ എന്ത് പറയും, ഡബിൾ ബേസ് ഡയോഡ്, ഡബിൾ ബേസ് ഡയോഡ് എന്നും പറയും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യു ജെ ടിയുടെ സിമ്പലാണ്. എങ്ങനെയാണ് ഒരു യു ജെ ടിയുടെ സിമ്പൽ നോക്കാം. യു ജെ ടിക്ക് നമ്മൾ പറഞ്ഞു രണ്ട് ലെയേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ്ലി ഡോപ്പ്ഡ്, ലൈറ്റ്ലി ഡോപ്പ്ഡ് സിലിക്കൺ മെറ്റീരിയൽ ആണ്. സിലിക്കൺ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് നമ്മളുടെ ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്പ്ഡ് പി ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പിയും ഒരു എന്നും മാത്രമേ യു ജെ ടിക്ക് ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മളുടെ ഒരു ഹെവിലി ഡോപ്പ്ഡ് പി മെറ്റീരിയൽ ഉണ്ടാവും, അതുപോലെ തന്നെ ലൈറ്റ്ലി ഡോപ്പ്ഡ് സിലിക്കൺ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവും. ഇത് അതിൻ്റെ ബേസ് വൺ, ഈ ഒരു ടെർമിനൽ അതിൻ്റെ ബേസ് ടു, ഇവിടെ ആയിരിക്കും നമ്മളുടെ എമിറ്റർ ടെർമിനൽ. നമ്മൾ നേരത്തെ പറഞ്ഞു യു ജെ ടിക്ക് ത്രീ ടെർമിനൽസ് ആണുള്ളത്, ഒരു എമിറ്റർ, രണ്ട് ബേസ് ടെർമിനൽസ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ ഒരു പി എൻ മെറ്റീരിയൽ ഉണ്ടെന്ന്. എപ്പോഴും ഈ എമിറ്റർ ടെർമിനൽ ബി ടു എന്ന് പറയുന്ന ബേസ് ടുവിന്, അതായത് ബേസ് ടു ടെർമിനലിന് ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. കമ്പയർ ചെയ്യുമ്പോൾ അതായത് എമിറ്റർ എപ്പോഴും ബേസ് ടു എന്ന് പറയുന്ന ടെർമിനലിന് അടുത്തായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ സിമ്പലാണ് നമ്മൾ സാധാ ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുന്ന പോലെ തന്നെ, ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ട് ബേസ് റീജിയൻ ഉണ്ട്, ബേസ് വൺ, ബേസ് ടു. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ എമിറ്റർ ടെർമിനൽ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ യു ജെ ടിയുടെ സിമ്പിൾ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ്ലി ഡോപ്പ്ഡ് എൻ മെറ്റീരിയൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെവിലി ഡോപ്പ്ഡ് പി മെറ്റീരിയൽ ഉണ്ടാവും. മൂന്ന് ടെർമിനൽ ആണുള്ളത്, എമിറ്റർ, ബേസ് വൺ, ബേസ് ടു. എമിറ്റർ എന്ന് പറയുന്ന ടെർമിനൽ എപ്പോഴും ബേസ് ടു എന്ന് പറയുന്ന ടെർമിനലിലായിട്ട് അടുത്തായിട്ട് ഇരിക്കുക. ഇനി ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് സിമ്പിളിനെ പറ്റി പഠിക്കാനുള്ളത്. യു ജെ ടിയുടെ ഇക്വലന്റ് സർക്യൂട്ടാണ് നമ്മൾ ബോർഡിൽ വരച്ചിട്ടുള്ളത്. ഒരു ഡയോഡ് ഉണ്ട്, അതുപോലെ തന്നെ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, ആർ ബി ടു ആൻഡ് ആർ ബി വൺ. ആർ ബി വൺ എന്ന് പറയുന്ന ഒരു വാരിങ് റെസിസ്റ്ററാണ്. നമ്മൾ എമിറ്റർ ടെർമിനലിൽ നമ്മളൊരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യു ജെ ടിയുടെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക ആർ ബി ടു ആൻഡ് ആർ ബി വൺ, ഈ ഒരു രണ്ട് റെസിസ്റ്റേഴ്സും അവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു എമിറ്റർ ടെർമിനൽ എപ്പോഴും എന്താണ് ബേസ് ടു ടെർമിനലിന്
ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുക. അതായത് ആ രണ്ട് ടെർമിനൽസും അടുത്തടുത്തായിട്ടും ഇരിക്കുക. ഇനി മറ്റൊരു കാര്യം, എപ്പോഴും ആർ ബി ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ബി വൺ. ആർ ബി വണ്ണിനേക്കാളും ഒരു ലെസ് കുറഞ്ഞ ആർ ബി വണ്ണിനേക്കാളും ഒരു ചെറിയ വാല്യൂ ആയിരിക്കും എപ്പോഴും ആർ ബി ടുവിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ എമിറ്റർ ടെർമിനലിലെ ഐ ഇ ഈക്വൽ ടു സീറോ ആണെന്ന്, അതായത് എമിറ്റർ കറൻറ്റ് എന്ന് പറയുന്നത് സീറോ ആണെന്ന് കൺസിഡർ ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മളിവിടെ ഒരു ഡി സി സപ്ലൈ കൊടുക്കുകയാണ്. നമ്മൾ ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ എപ്പോഴും ബേസ് വണ്ണിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എമിറ്റർ ടെർമിനലിലേക്കാണ്, ബേസ് വണ്ണിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ഇനി നമ്മളൊരു ഡി സി സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നത് എപ്പോഴും ബി ടു എന്ന് പറഞ്ഞ ടെർമിനലിലേക്കായിരിക്കും, നെഗറ്റീവ് കൊടുക്കുന്നത് ബി വൺ, അതായത് ബി വണ്ണിനെ എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആർ ബി വൺ എന്താണെന്ന് പറഞ്ഞു, വാരിയിങ് റെസിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്, വി ബി ബി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുകയാണ്, ഒരു ഡി സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ആർ ബി വണ്ണിൽ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അപ്പോൾ ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ വി ആർ ബി വൺ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർ ബി വൺ എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും നമ്മളിവിടെ ഒരു ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ. അപ്പോൾ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, നമ്മളൊരു ഇവിടെ പറഞ്ഞു ഈ രണ്ട് റെസിസ്റ്റർ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂൾ വെച്ചിട്ട് എങ്ങനെ എഴുതാം, വി ബി ബി ഇൻറ്റു ആർ ബി വൺ ഡിവൈഡർ ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ ബി വണ്ണിലാണ് ഇക്വേഷൻ. വി ആർ ബി വൺ ഈക്വൽ ടു വി ബി ബി ഇൻറ്റു ആർ ബി വൺ ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആർ ബി വൺ ആർ ബി ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ ബി വണ്ണിനെ അപേക്ഷിച്ചിട്ട് ലെസ് വാല്യൂ ആയിരിക്കും. കൊടുക്കുന്ന വോൾട്ടേജ് ഏതാണ്, വി ബി ബി എന്ന് പറയുന്ന വോൾട്ടേജാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ജെ ടിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് റെസിസ്റ്റീവ് റേഷ്യോ ഓഫ് ആർ ബി വൺ ആൻഡ് ആർ ബി ടു ആണ്. നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുക ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്താണ്, റെസിസ്റ്റീവ് റേഷ്യോ ഓഫ് ആർ ബി വൺ ആൻഡ് ആർ ബി ടു ആണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ യു ജെ ടിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. അതെന്താണ്, ഇറ്റ് ഈസ് ദി റെസിസ്റ്റീവ് റേഷ്യോ ഓഫ് ആർ ബി വൺ ആൻഡ് ആർ ബി ടു ആണ്. ഈറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈറ്റ ഈക്വൽ ടു ആർ ബി വൺ ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലാക്കിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം, വി ആർ ബി വൺ ഈക്വൽ ടു വി ബി ബി ഇൻറ്റു ഈറ്റ എന്ന് എഴുതാം. കാരണം ഈറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ആർ ബി വൺ ബൈ ആർ ബി വൺ പ്ലസ് ആർ ബി ടു എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആണ്. അപ്പം നമുക്ക് വി ആർ ബി വൺ ഈക്വൽ ടു വി ബി ബി ഇൻറ്റു ഈറ്റ എന്ന് എഴുതാം. ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആണ്. ഇനി ഒരു ടിപ്പിക്കൽ ആയിട്ട് ഒരു ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5 മുതൽ 0.5 ടു 0.8 വരെയാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോൻ്റെ വാല്യൂ വരുന്നത്, 0.5 ടു 0.8 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇക്വാലൻസ് സർക്യൂട്ടും അതുപോലെ തന്നെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. നമ്മളൊരു വി ബി ബി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആർ ബി വണ്ണിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞ കേസ് എന്താണ്, ഐ ഇ ഈക്വൽ ടു സീറോ എന്ന കണ്ടീഷൻ, അതായത് എമിറ്ററിന് ബേസ് വണ്ണിലേക്ക് കറണ്ട് ഫ്ലോ ഒന്നും ഇല്ലാത്ത കേസിൻ്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഐ ഇയുടെ വാല്യൂ എപ്പോഴും എന്താണ്, സീറോ എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. യു ജെ ടിയുടെ വർക്കിംഗ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ യു ജെ ടിയുടെ വർക്കിംഗ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വി ആർ ബി വണ്ണ്, അതായത് ഈ ഒരു ബേസ് വണ്ണിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, നമ്മളതിനെ ഗ്രൗണ്ട് ചെയ്യും. ബി ടു എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് നമ്മൾ വി ബി ബി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നവരാണ്, എമിറ്റർ ടെർമിനലിലാണ് നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എമിറ്ററിൽ ഒരു സപ്ലൈ കൊടുക്കാത്ത ടൈമിൽ ആർ ബി വണ്ണിന് അക്രോസ് എന്ത് ചെയ്യും, വി ആർ ബി വൺ എന്ന് പറയുന്നൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതായത് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഒരു വി ആർ ബി വൺ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആണെങ്കിൽ, അതായത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയോഡാണ്. അപ്പോൾ എമിറ്റർ ടെർമിനലിൽ ഒരു റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്കറിയാം ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷന് അവിടെ എന്തായി, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുക. അതായത് ഇത് റിവേഴ്സ് ബയാസ് കണ്ടീഷനാണ്. അപ്പോൾ എമിറ്റർ കറണ്ട് എന്ത് ചെയ്യില്ല, എമിറ്ററിന് ബേസ് വണ്ണിലേക്ക് ഫ്ലോ ചെയ്യില്ല. അതായത് ഡയോഡ് കണ്ടക്ട് ചെയ്യാത്ത കേസാണ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിറ്റർ കണ്ടക്ട് ചെയ്യാത്ത ടൈമിൽ എന്ത് ചെയ്യും, ഈ ഒരു വി ആർ ബി വൺ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് ആർ ബി വൺ എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ജനറേറ്റ് ചെയ്തു. ഇതാണെങ്കിൽ ഈ എമിറ്റർ ടെർമിനലാണെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഒരു ഹൈ ഇമ്പിഡൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്.
ഹൈ ഇംപിഡൻസ് ജനറേറ്റ് ചെയ്യും. കാരണം ഇത് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ്. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, അതായത് എമിറ്റർ കറന്റ് ഫ്ലോ ചെയ്യില്ല. എമിറ്റർ കറന്റ് ഫ്ലോ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹൈ ഇംപിഡൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ. ഇനി ഇത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം, യു ജെ ടി എന്ന് പറയുന്നത് ടേൺ ഓഫ് ആയിരിക്കും. യു ജെ ടിക്ക് ഈ ഒരു വോൾട്ടേജിനെക്കാട്ടും ഒരു ഹയർ വോൾട്ടേജ് ഇവിടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് യു ജെ ടി എന്ന് പറയുന്നത് ടേൺ ഓഫ് ആയിരിക്കും. യു ജെ ടി ടേൺ ഓഫ്. അതുപോലെ തന്നെ നോ കറണ്ട് ഇസ് ഫ്ലോ, നോ കറണ്ട് ഫ്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത്. റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ ഒരു ഡയോഡ് വഴി കണ്ടക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. എമിറ്റർ കറണ്ട് സീറോ എന്ന കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു ആർ ബി വണ്ണിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, വി ആർ ബി വൺ എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്ത കേസിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു ഹൈ ഇംപിഡൻസ് ആയിരിക്കും ഉണ്ടാവുക, യു ജെ ടി ടേൺ ഓഫ് ആവും. അതുപോലെ തന്നെ വി ആർ ബി വൺ എന്ന് പറയുന്ന ഒരു വോൾട്ടേജും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യു ജെ ടി കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെക്കാട്ടിലും ഹയർ വാല്യൂ ആവുന്ന കേസിൽ മാത്രമേ നമ്മളുടെ യു ജെ ടി എന്താവുള്ളൂ, ടേൺ ഓൺ ആവുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇനി നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഫോർവേഡ് ബയസ് കണ്ടീഷനാണ്. ഫോർവേഡ് ബയസ് കണ്ടീഷനാണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എമിറ്ററിൽ എന്ത് ചെയ്യും, സപ്ലൈ കൊടുക്കാൻ തുടങ്ങും, അതായത് എമിറ്ററിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജ്, എമിറ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യുക, വി എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ വി നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ വി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിയുടെ വാല്യൂ ഇസ് ലെസ് ദാൻ വി ഡി പ്ലസ് ഈറ്റ ഇൻറ്റു വി ബി ബി. അതായത് നമ്മൾ കൊടുക്കുന്ന എമിറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ വി ഡി പ്ലസ് ഈറ്റ വി ബി ബി. ഈറ്റ വി ബി ബി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ വി ആർ ബി വൺ ആണ്. ഈറ്റ വി ബി ബി എന്ന് പറയുന്നത് നമ്മളുടെ ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ്. ഡയോഡിൻ്റെ കേസിൽ നമുക്കറിയാം ഡയോഡിന് എന്തുണ്ട്, ഒരു ത്രഷോൾഡ് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ വി ഡി എന്ന് പറയുന്നത് എന്താണ്, ഡയോഡിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജാണ്. അതേപോലെ തന്നെ നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വി ആർ ബി വൺ, വി ആർ ബി വണ്ണിനെയാണ് നമ്മൾ ഈറ്റ ഇൻറ്റു വി ബി ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് വോൾട്ടേജിനെക്കാട്ടിലും ഹയർ വാല്യൂ ആയാൽ മാത്രമേ നമ്മളെ യു ജെ ടി എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബയാസിലേക്ക് നമ്മൾ ഈ ഒരു ഡയോഡിന് ഫോർവേഡ് ബയാസായി കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് വി ഡി പ്ലസ് ഈറ്റ വി ബി ബിനെക്കാട്ടിലും ലെസ് വാല്യൂ ആണെങ്കിൽ നമ്മൾ യു ജെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടേൺ ഓഫ് ആയിരിക്കും. യു ജെ ടി എന്ന് പറയുന്നത് ടേൺ ഓഫ് ആയിരിക്കും. ഇനി നമ്മൾ ഈ വി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ വിയുടെ വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് ഈ ഒരു വി ഡി പ്ലസ് ഈറ്റ വി ബി ബിനെക്കാട്ടിലും ഒരു ഹയർ വാല്യൂ ആവുന്ന കേസിൽ ഈ ഒരു ഡയോഡിന് അക്രോസ് ഉണ്ടാകുന്ന ത്രഷോൾഡ് വോൾട്ടേജും അതുപോലെ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന ആ വോൾട്ടേജ് ഡ്രോപ്പും ഈ ഒരു രണ്ട് വോൾട്ടേജിനെക്കാട്ടിലും ഒരു ഹയർ വാല്യൂ ആണ് നമ്മളുടെ വി എന്ന് പറയുന്ന വോൾട്ടേജെങ്കിൽ ആ ഒരു ടൈമിൽ മാത്രമാണ് നമ്മളുടെ യു ജെ ടി എന്ത് ചെയ്യുള്ളൂ, ടേൺ ഓൺ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷൻ ഓർത്തു വയ്ക്കുക. വി ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ വി ഡി പ്ലസ് ഈറ്റ ബി വി ബി ആണെങ്കിൽ നമ്മളെ യു ജെ ടി ടേൺ ഓഫ് ആയിരിക്കും. അതായത് ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിനെക്കാട്ടിലും ഒരു ഹയർ വാല്യൂ ആയിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ യു ജെ ടി ടേൺ ഓൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, ആരെ കൂടെ കൺസിഡർ ചെയ്യണം, ഈ വി ഡി എന്ന് പറയുന്നത് അതായത് ഡയോഡിന് അക്രോസ് ഉണ്ടാകുന്ന ഒരു ത്രഷോൾഡ് വോൾട്ടേജ് ഉണ്ട്. ആ രണ്ട് വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും സമ്മിനെക്കാട്ടിലും ഒരു ഹയർ വാല്യൂ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ യു ജെ ടി എന്ത് ചെയ്യുള്ളൂ, ടേൺ ഓൺ ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യു ജെ ടിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിൽ നമ്മൾ വിയുടെ വാല്യൂ ഈ ഒരു വോൾട്ടേജ് ഈ ഒരു വാല്യൂവിനെക്കാട്ടും ഹയർ വാല്യൂ ആകുമ്പോൾ നമ്മളെ യു ജെ ടി എന്താവും, ടേൺ ഓൺ ആവും. യു ജെ ടി ടേൺ ഓൺ ആവുക എന്ന് പറയുമ്പോൾ ആ ഇ എന്ന് പറയുന്ന എമിറ്റർ കറൻറ്റ് എന്ത് ചെയ്യും, എമിറ്റർ ടെർമിനലിന് ബേസിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറൻറ്റ് എമിറ്റർ ടെർമിനലിന് ബേസ് വൺ എന്ന് പറയുന്ന നമ്മളെ ബി വൺ എന്ന് പറയുന്ന ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ കറണ്ടിൻ്റെ വാല്യൂ എന്തായി, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എമിറ്റർ ടെർമിനലിന് അല്ലെങ്കിൽ എമിറ്ററിൻ്റെ എമിറ്റർ റീജിയണിൽ നമുക്ക് ഇംപിഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു, ഒരു ഹൈ വാല്യൂ ആയിരുന്നു. അതായത് യു ജെ ടി ടേൺ ഓഫ് ആവുന്ന കണ്ടീഷനിൽ അവിടെ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും അവിടെ റെസിസ്റ്റൻസ് ഹൈ വാല്യൂ ആയിരിക്കും. ഇനി യു ജെ ടി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന വഴി, അതായത് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, എമിറ്റർ റീജിയണിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി മാറും, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് യു ജെ ടി ടേൺ ഓൺ ആവുന്ന കണ്ടീഷനിൽ നമുക്ക് അവിടെ റിസൾട്ട് ചെയ്യുന്ന എന്താണ്, ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് റിസൾട്ട് ചെയ്യുക. അപ്പോൾ യു ജെ ടി ടേൺ ഓൺ ആയി കഴിഞ്ഞാൽ റിസൾട്ടിങ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ യു ജെ ടി ടേൺ ഓൺ ആവുമ്പോൾ ഐ ഇ എന്ന് പറയുന്ന കറണ്ട് എമിറ്ററിന് ബേസ് വണ്ണിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതേസമയത്ത് എന്ത് ചെയ്യും, എമിറ്റർ റീജിയനിലുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതായത് ഇറ്റ് റിസൾട്ടിങ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ യു ജെ ടി തുടങ്ങിയപ്പോൾ പറഞ്ഞാണ് യു ജെ ടിക്ക് ഉള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തായിരുന്നു, ഇറ്റ് എക്സിബിറ്റ്സ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് യു ജെ ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്.
അപ്പോൾ റിസൾട്ടിങ് എന്താണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റിസൾട്ട് ചെയ്യും. എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, യു ജെ ടി ടേൺ ഓൺ ആവുന്ന കണ്ടീഷനിൽ എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എമിറ്റർ റീജിയനിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ബി വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഈ ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറണ്ടിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഈ ഒരു യു ജെ ടിയുടെ വർക്കിങ്ങിൽ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യു ജി ടി ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത് ഐ ഇ എന്ന് പറയുന്ന എമിറ്റർ കറന്റ് ആണ്, വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത് എമിറ്റർ വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു എമിറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ ലെസ് ദാൻ വി ഡി പ്ലസ് എയ്റ്റ ഇൻറ്റു വി ബി ബി ആണെങ്കിൽ നമ്മൾ യു ജെ ടി എന്താണെന്ന് പറഞ്ഞു, ടേൺ ഓഫ് ആണെന്ന് പറഞ്ഞു. യു ജെ ടി ടേൺ ഓഫ് ആണ്. അപ്പോൾ നമ്മൾ വി ഇയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, അതായത് വി ഇയുടെ വാല്യൂ വി ഇ ഗ്രേറ്റർ ദാൻ വി ഡി പ്ലസ് ഈറ്റ വി ബി ബി, വിയുടെ വാല്യൂ വി ഡി പ്ലസ് ഈറ്റ വി ബി ബിനെ കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ യു ജെ ടി എന്താവും, ടേൺ ഓൺ ആവും. അപ്പോൾ നമ്മൾ വി ഇയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, അതായത് വി ഇ നമ്മൾ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ യു ജെ ടി ടേൺ ഓൺ ആവും. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. യു ജെ ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സിലെ പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീക്ക് പോയിന്റിൽ നമ്മളുടെ കൊടുക്കുന്ന എമിറ്റർ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഡി പ്ലസ് ഈറ്റ വി ബി ബിനെക്കാളും ഹയർ വാല്യൂ ആയിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമ്മൾ യു ജെ ടി എന്താകുന്നത്, ടേൺ ഓൺ ആവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കറണ്ടിനെയാണ് നമ്മൾ ഐ പി എന്ന് പറയുന്നത്, പീക്ക് കറണ്ട്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ വി പി എന്ന് പറയും, പീക്ക് പോയിന്റ് വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് വി പി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു പീക്ക് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വി ഇയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ, നമ്മൾ നേരത്തെ വർക്കിങ്ങിൽ പറഞ്ഞ പോലെ വിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എമിറ്റർ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ആർ ബി വൺ എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ വി ആർ ബി വൺ എന്ന് പറയുന്ന ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് കൂട്ടുകയാണ്, ഈ ഒരു വി എന്ന് പറയുന്ന വോൾട്ടേജ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്താ തുടങ്ങി, ഇവിടെ എത്തി. അപ്പോൾ എമിറ്റർ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതേ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു വി ബി ബി എന്ന് പറയുന്നത് എന്താണ്, ഈറ്റ ഇൻറ്റു വി ബി ബി എന്ന് പറയുന്നത് ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പോൾ ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആർ ബി വൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വി ആർ ബി വണ്ണിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രാഫിൽ കാണുന്നത്. ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് എന്താണ് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തും, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമ്മളുടെ കറണ്ടും വോൾട്ടേജും ഒരുപോലെ ഇൻക്രീസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറണ്ടും വോൾട്ടേജും രണ്ടും എന്തു ചെയ്യും, ഒരുപോലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ വാലി പോയിന്റ് എന്ന് പറയുന്നത്, വാലി പോയിന്റ്. അപ്പോൾ വാലി പോയിന്റിൻ്റെ പ്രത്യേകം എന്താണ്, ഈ ഒരു വാലി പോയിന്റിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കറണ്ടും വോൾട്ടേജും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വോൾട്ടേജിനും കറണ്ടിനും എന്ത് പറയും, ഇതിനെ നമ്മൾ ഐ വി എന്ന് പറയും, വാലി കറണ്ട്. അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വോൾട്ടേജിനെ നമ്മൾ വി വി എന്ന് പറയും, വാലി വോൾട്ടേജ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവിൽ പഠിക്കാനുള്ളത്. അപ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന വരെ നമ്മളെ യു ജെ ടി എന്ന് പറയുന്നത് ടേൺ ഓഫ് ആണ്. പിന്നെ നമ്മൾ വിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് പെർട്ടിക്കുലർ പോയിന്റ് പറയുന്നത് എന്താണ്, വിയുടെ വാല്യൂ വി ഡി പ്ലസ് ഈറ്റ വി ബി ബിനെയും കാട്ടും ഒരു ഹയർ വാല്യൂ എത്തുന്ന പോയിന്റിൽ നമ്മളെ യു ജെ ടി ടേൺ ഓൺ ആവും. അപ്പോൾ ആ ഒരു പോയിന്റിനാണ് നമ്മൾ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. പീക്ക് പോയിന്റ് എത്തുന്ന മാത്രമാണ് എന്താകുന്നത്, യു ജെ ടി ടേൺ ഓൺ ആവുന്നത്. അല്ലാത്ത കേസിലൊക്കെ യു ജെ ടി എന്താണ്, ഓഫ് കണ്ടീഷനിലാണ്. ഇനി നമ്മൾ ഫർദർ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വോൾട്ടേജ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആർ ബി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഡിക്രീസിങ്ങും വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിന് ശേഷം നമ്മളുടെ കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ വാലി പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് പോയിന്റിനും കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വോൾട്ടേജും കറണ്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കേണ്ടത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യു ജെ ടിയിലെ മൂന്ന് റീജിയൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് ഏത് കോയിൻസിഡന്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കുക, ഈ ഒരു ഇത്രയും റീജിയനെയാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. പീക്ക് പോയിന്റ് എത്തുന്ന വരെയുള്ള റീജിയനെ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കട്ട് ഓഫ് റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു പീക്ക് പോയിന്റ് നിന്ന് വാലി പോയിന്റ് വരെ എത്തുന്ന ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു
റീജിയനെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയാൻ കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് വോൾട്ടേജിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞ യുജെറ്റി ടേൺ ഓൺ ആകുമ്പോൾ എമിറ്ററിന് അക്രോസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എമിറ്റർ ബേസിന് അക്രോസ് ഉണ്ടാവുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ വോൾട്ടേജും കുറയുന്നുണ്ട്, അതേ സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, യുജെറ്റി ടേൺ ഓൺ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ കറണ്ടിൻ്റെ എമിറ്റർ കറണ്ട് കൂടുന്നുണ്ട്, അതേ സമയത്ത് അവിടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആരും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ റെസിസ്റ്റൻസും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കറണ്ടിന് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ജെറ്റി ടേൺ ഓൺ ആവുന്ന കണ്ടീഷനിൽ റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ എന്താണ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഇനി ആഫ്റ്റർ വാല്യൂ പോയിന്റ്, വാല്യൂ പോയിന്റിന് ശേഷമുള്ള റീജിയൻ എന്ന് വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ, സാച്ചുറേഷൻ റീജിയൻ. അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ എന്താണ്, വോൾട്ടേജും കറണ്ടും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ എന്താണ്, കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വോൾട്ടേജും റെസിസ്റ്റൻസും കുറയുന്നുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ മാത്രമേ കൂടുന്നുള്ളൂ, വോൾട്ടേജിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ആരും കുറയുന്നുണ്ട്, അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഫസ്റ്റ് റീജിയൻ എന്തായിരുന്നു, കട്ട് ഓഫ് റീജിയൻ ആണ്. അപ്പോൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളെ യു ജി ടി എന്താണ്, ടേൺ ഓഫ് ആയിരിക്കും. യു ജി ടി ടേൺ ഓഫ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും, വി ഡി പ്ലസ് ഈറ്റ വി ബി വിനേക്കാളും കുറവാണ്. ആ കുറവായത് കാരണമാണ് നമ്മുടെ യു ജി ടി എന്താവുന്നത്, ടേൺ ഓഫ് ആവുന്നത്, ഈ ഒരു കട്ട് ഓഫ് റീജിയൻ. ഇത്രയാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യു ജി ടിയിൽ പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് എന്താണ്, അപ്ലിക്കേഷൻ ഓഫ് യു ജെ ടി ആണ്. അപ്ലിക്കേഷൻ ഓഫ് യു ജെ ടി ആണ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട്. അപ്പോൾ നമ്മൾ യു ജെ ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, യു ജെ ടി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിലാണെങ്കിൽ കൂടെ അത് എന്ത് ചെയ്യുന്നില്ല, ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, സ്വിച്ചിങ് സർക്യൂട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യു ജെ ടിനെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ട്രിഗറിങ് ഡിവൈസ് ഫോർ എസ് എസ് സി ആർ ആൻഡ് ട്രാക്ക്, എസ് എസ് സി ആറിനെയും ട്രാക്കിനൊക്കെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ട്രിഗറിങ് സർക്യൂട്ട് ആയിട്ട് നമ്മൾ യു ജെ ടിനെ യൂസ് ചെയ്യാറുണ്ട്. മറ്റൊരു അപ്ലിക്കേഷൻ ടൈമിംഗ് സർക്യൂട്ട് ആയിട്ടും അതുപോലെ തന്നെ ഫേസ് കൺട്രോൾ പർപ്പസിനൊക്കെ നമ്മൾ യു ജെ ടിനെ യൂസ് ചെയ്യാറുണ്ട്. സോട്ടൂത്ത് ജനറേറ്ററിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്, റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാറുണ്ട്, യു ജെ ടിനെ ഒരു റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വിച്ചിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ യു ജെ ടിനെ നമ്മളൊരു റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്നാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്. ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വിച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് പവർ കൺസ്യൂമിങ്, അതായത് ഇത് പവർ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവാണ്. ട്രിഗറിങ് കറണ്ട് ഇതിനുള്ള ട്രിഗറിങ് കറണ്ട് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ലെസ് വാല്യൂ ആണ് ഇതിൻ്റെ ട്രിഗറിങ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി യു ജെ ടിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, യു ജെ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ കൂടെ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് ട്രാൻസിസ്റ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ സ്വിച്ചിങ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു യു ജെ ടി നമുക്ക് സ്വിച്ചിങ് സർക്യൂട്ട് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതെന്ത് പ്രൊവൈഡ് ചെയ്യില്ല, ഒരു സിഗ്നലും ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യു ജെ ടി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അതുപോലെ ഈ ഒരു യു ജെ ടിയുടെ നോട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ആ ലിങ്കിൽ കയറിയിട്ട് നോട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.